എല്ലാവർക്കും നമസ്കാരം. നരൻ ബാലയാണ്. ഇപ്പോൾ നമ്മൾ കല്ലൂരിലായിരിക്കുന്നത്. തൊട്ടടുത്ത് ഹാങ്ഔട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു വാക്കുകൾ സംസാരിക്കുന്നത്. എന്താ എൻ്റെ ചാനൽ പേരെന്ന്? ചാനൽ തുടങ്ങിയല്ലേ? ഹാങ്ഔട്ട് കിച്ചൺ. ശരി, നമ്മുടെ അനിയനെ പോലെയാണ്. എപ്പോൾ വിളിച്ചാലും ഓടി വരും. എനിക്ക് എന്തൊക്കെ ഡിഷ് വേണോ എൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കി തരും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് ഈ റെസ്റ്റോറൻറ്റിലുള്ളത്. പിന്നെ എന്താണ് പ്ര ചാൻസ്? ആ എന്തൊക്കെ ഉണ്ട്? മട്ടൺ, മീൻ വേവിച്ചത്, താറാവ്, ചിക്കൻ, പിന്നെ ഇത്രയും പറയത്തില്ല. ഇങ്ങനെ തന്നെയാണോ റെസ്റ്റോറൻറ്റിൽ? നമുക്ക് തുടങ്ങാം. എനിക്ക് പ്രത്യേകിച്ച് പറയണമെങ്കിൽ ഒരേ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ ടേസ്റ്റാണ്. ടേസ്റ്റിന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടമ്മമാരെ എങ്ങനെ ഫുഡ് വയ്ക്കുവോ ആ ഒരു ടേസ്റ്റാണ് ഈ റെസ്റ്റോറൻറ്റിലുള്ളത്. ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. പല ബെസ്റ്റ്. നമ്മുടെ കത്തിരിക്കടവുള്ള എടശ്ശേരി ബാറിന്റെ അടുത്ത് ഒരു പോയി. ബാറിലേക്കല്ല, തൊട്ടപ്പുറത്ത് ഹാങ്ഔട്ട് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടേക്കാണ് പോയത്. ഒരു ഉച്ച സമയത്ത് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ സമുദ്ര സദ്യ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. ആദ്യം തന്നെ വാഴ വന്നു, പിന്നാലെ മീൻ മുളക് ഇട്ടത് വന്നു, കക്കത്തോരൻ വന്നു, കൂന്തള് വന്നു, നത്തോലി റോസ്റ്റ് വന്നു, ഉണക്കമീൻ ഇടിച്ച് റോസ്റ്റ് ചെയ്ത് വന്നു, മീൻ അച്ചാറ് വന്നു, ചാള വന്നു, ലാസ്റ്റ് ചോറ് വന്നു. അവിടെ നിന്നില്ല, ചോറിൽ ഒഴിക്കാനായിട്ട് സാമ്പാറും പുളിശ്ശേരിയും മീൻചാറും ഉണ്ടായി. അതും ചാളയുടെ ചാറാണ്. തലയും മാലയും ഒക്കെ തേങ്ങ അരച്ച് വെച്ചാണ് ഒരു കറിയാണ്. അതിനേക്കാളും കിടിലൻ ടേസ്റ്റ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്ന മീൻ മുളക് ഇട്ട് വെച്ചതാണ്. കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച് മുളക് ചാറ് ഒഴിച്ച് ചോറ് കൂട്ടി പരട്ടി കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പതിയെ സൈഡിൽ നിന്ന് ഓരോ ഐറ്റം ഓരോ ഐറ്റം ആയിട്ട് എടുത്ത് മെല്ലെ മെല്ലെ കഴിച്ചു തുടങ്ങി. ഇതിന്റെ ഒപ്പം നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ പറയണ്ടായി, ഹമൂറ് പൊരിച്ചത്. സൈഡിൽ സവോളയും ക്യാരറ്റും നാരങ്ങയും ഒക്കെ അരിഞ്ഞ് നല്ല പെടയായിട്ടാണ് അതൊരു കൊണ്ടു വന്നതാണ്. സമുദ്ര സദ്യക്ക് 200 രൂപയായിരുന്നു വില. അതേപോലെ തന്നെ ഫിഷ് ഫ്രൈക്കും 200 രൂപ. അപ്പൊ എന്തായാലും നിങ്ങൾ പോയി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. 200 രൂപയ്ക്ക് ഒരു സമുദ്ര സദ്യ, അത് നമ്മുടെ കൊച്ചിയില്. കേട്ടപ്പോ ഒരു ആവേശം കയറി, നേരെ വിട്ടു. ഏതായാലും കൊറോണ കാരണം ഇപ്പൊ കോഴിക്കോട്ടൊന്നും പോയിട്ട് സമുദ്ര സദ്യ കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഈ സമുദ്ര സദ്യ എന്നെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. കൊഞ്ച് റോസ്റ്റ്, കൊഴുവാ പീര, സ്രാവ് തോരൻ, ഉണക്കമീൻ റോസ്റ്റ്, കക്ക ഉലർത്തിയത്, കിളിമീൻ ഫ്രൈ, ഫിഷ് പിക്കിള്, വരാൾ മുളകിട്ടത്, തേങ്ങ അരച്ച കറി, മത്തി ഇഞ്ചി, മോര് കാച്ചിയത്, സാമ്പാർ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. പലർക്കും ഈ മീന്തല എന്ന് പറഞ്ഞൊരു ഡെലിക്കസിയാണ്. അപ്പോൾ ഇവിടുത്തെ മീന്തല ഒരു അടിപൊളി സംഭവമാണ്. ആക്ച്വലി ആ ഫുൾ മീന്തല നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല, അത്ര ഭയങ്കര വലിയൊരു പീസായിരുന്നു അത്. വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ സ്ഥലം സൈസ് ചെയ്യുന്നത്. അതിലാണ് ഏറ്റവും തമാശ, അങ്കമാലിക്കാരനെ അശ്വിൻ ജോർജാണ് ഈ കൊച്ചി കിടക്കുന്ന എനിക്ക് സൈസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സമുദ്ര സദ്യയാണിത്. ഇത് കുറച്ച് സിനിമാക്കാർ കൂടി പ്രവർത്തകർ കൂടി തുടങ്ങിയേക്കണ സംഭവമാണ്. ഇത് നമ്മുടെ കത്തിരിക്കടവ് റോഡിൽ, കത്തിരിക്കടവിൽ നിന്ന് തമ്മനം പോണ റോഡിലായിട്ടാണ് ഈ പറഞ്ഞ റോഡിൽ. നല്ല നല്ല ആംബിയൻസും എല്ലാം ഉണ്ട്, നല്ല രസമുണ്ട്. ഹലോ ഫുഡീസ്, ഇത് കൊച്ചി ഫുഡ് എക്സ്പ്ലോറാണ്. വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, അടിപൊളി ഒരു പഴയ അതിനോട് ഒരു ബെറ്റർ കോമ്പിനേഷൻ ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഇവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കലൂർ കടവന്റെ റോഡിലുള്ള ഹാങ്ഔട്ട് റെസ്റ്റോറൻറ്റ്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം, അടിപൊളി. ഹാങ്ഔട്ട് റെസ്റ്റോറൻറ്റ് നമുക്ക് ഏവർക്കും സുപരിചിതമാണ്.
കൊച്ചിയിലെ തന്നെ നാടൻ രുചിക്കൂട്ടിന്റെ ഒരു കലവറ ഉണ്ട്. ഇടിച്ചോര, ചട്ടിയിൽ ചോര, കിഴിപ്പൊറോട്ട, സമുദ്രസദ്യ, അങ്ങനെ തനി നാടൻ ഫുഡ് ഐറ്റംസിന്റെ ഒരു നിര തന്നെയുണ്ട് പറയാൻ. പറയാൻ മറന്നു, മലയാളികളുടെ ഇക്കാലത്തിൽ പ്രിയപ്പെട്ട ഭക്ഷണം ഹാങ്ഔട്ട് സ്പെഷ്യൽ പഴങ്കഞ്ഞി നമ്മുടെ കൊച്ചിക്കാരുടെ ഇടയിൽ ഇടം നേടിയിട്ടുണ്ട്. പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് ഹാങ്ഔട്ടിലെ ആംബിയൻസും അവിടുത്തെ നാടൻ രുചിയും ആസ്വദിച്ച് തന്നെ അറിയാം.